അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ടവരെ, ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളത് പറയുക മാത്രമല്ല ചെയ്തു കാണിക്കുകയാണ്. ഇപ്പോൾ അടുത്ത് പല്ലുവേദനയ്ക്ക് മരുന്ന് ഒറ്റമൂലി പറയുകയും പല ആളുകളത് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിന്ന് ചെയ്യാൻ വേണ്ടി ചെയ്തു കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ അതാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം പല്ലുവേദന ഈ ഒരു ഒറ്റമൂലി കൊണ്ട് പിന്നീട് തീരെ പല്ലുവേദന ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വൈറലായ ഒരു ഉസ്താദ് പറഞ്ഞ്. ആ ഒരു സംഗതി ഞങ്ങൾ ചെയ്തു കാണിക്കാൻ പോവുകയാണ്. ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് മാവിൻ്റെ വടക്ക് ഭാഗത്ത് നിന്ന് മാവിൻ്റെ തൊലി എടുക്കാനാണ് അങ്ങോട്ടാണ് പോകുന്നത്. ക്യാമറമാൻ ജുനൈദ്, അതുപോലെ തന്നെ അനസ് കൂടെയുണ്ട്. സഹായികളാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാ ഇനി ഓരോന്ന് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് കശുവണ്ടി. കശുവണ്ടി മാവ്, പിന്നെ പറങ്കി മാവ് എന്നൊക്കെ പറയും. പല നാടുകളിലും പല പേരുകളാണ്. ഇതിൻ്റെ മുകൾ ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇലകളൊക്കെ. ഈ മാവിൻ്റെ വടക്ക് ഭാഗത്തിൽ നിന്നാണ് തൊലി എടുക്കാൻ പറഞ്ഞ്. ആദ്യം നമ്മൾ അതാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വടക്ക് ഭാഗം ഈ ഭാഗത്താണ്. ഈ ഭാഗത്തിൽ നിന്ന് നമ്മൾ തൊലി എടുക്കുകയാണ്. ആ തൊലി ആ എടുക്കുന്ന അടുത്ത് ആദ്യം ഒന്നാമത്തേത് തൊലി എടുക്കൽ എന്നുള്ളതാണ് അത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ഇരുമ്പ് ഉപയോഗിച്ച് എടുക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു മരമാണ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇതുകൊണ്ടാണ് നമ്മൾ എന്താവുന്നത്, വേരിയുടെ ഭാഗം, വേരിൻ്റെ ഭാഗത്തിൽ നിന്നാണ് എടുക്കണം എന്ന് പറഞ്ഞത്. അതാണ് എടുക്കാൻ പോകുന്നത്. ഇനി എടുത്തതിന് ശേഷം നമുക്കെന്താവാം കാണിച്ചു തരാം. ഓക്കെ, കല്ലുകൊണ്ട് വേണമെങ്കിൽ എടുക്കാം, പക്ഷെ നമ്മളെന്താകുന്നില്ല, കല്ലുകൊണ്ട് എടുക്കുന്നില്ല, മരം ഉപയോഗിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇത് എടുക്കാൻ നല്ല ടൈറ്റ് ഉണ്ട്, എന്നാലും നോക്കട്ടെ കിട്ടും. അങ്ങനെ പറങ്കി മാവ് അതിൻ്റെ വേരിൻ്റെ ഭാഗത്ത് നിന്നും മൂന്ന് കഷ്ണം തൊലിയാണ് എടുക്കാൻ പറഞ്ഞത്. അത് നമ്മൾ എടുത്തു മൂന്ന് കഷ്ണം തൊലി. ഇനി ഇൻഷാ അല്ലാ നമ്മൾ അടുത്തത് പോകുന്നത് കൊടമ്പുളി. അതിലേക്കാണ് ഇൻഷാ അല്ലാ അങ്ങോട്ട് നീങ്ങാം. ഇനി നമ്മളിപ്പോൾ മാവിൻ്റെ തൊലി എടുത്തു, അത് നമ്മുടെ കയ്യിലുണ്ട്. ഇനി അടുത്തത് കൊടമ്പുളി. ഇതാണ് കൊടമ്പുളി, നിങ്ങൾ കാണുന്നുണ്ട് ധാരാളം ഉണ്ട്. ഇതിൽ നിന്നൊരു മൂന്ന് ഇല്ലി ആണ് നമ്മൾ എടുക്കുന്നത്. ഇൻഷാ അല്ലാ അതെടുത്തിട്ട് അടുത്ത പരിപാടി അതിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കൊടമ്പുളി, ഇതിൻ്റെ മുകളിൽ കുറച്ച് അല്പം ഉണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ തൊട്ടടുത്ത അയൽവാസിയുടെ പിന്നെ കൊടമ്പുളിയാണ്. അപ്പോൾ നമുക്ക് ഒരു കൊടമ്പുളി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ആറ് ഗ്ലാസ് വെള്ളമെടുക്കാൻ പോകാം. ആ വെള്ളമെടുക്കുന്ന ഭാഗത്തേക്ക് നീങ്ങാൻ പോവാം. നമ്മൾ കല്ലുപ്പ്, അടുത്തത് കൊടമ്പുളി എടുത്ത് നമ്മൾ ഇനി വെള്ളം. ആറ് ഗ്ലാസ് വെള്ളമുണ്ട്. ഇത് ആറ് ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ആറ് ഗ്ലാസ് വെള്ളമാണ് ഇതിന് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു ഗ്ലാസ്സായി, രണ്ട് ഗ്ലാസ്സായി, മൂന്ന് ഗ്ലാസ്സായി, നാല് ഗ്ലാസ്സായി, അഞ്ച് ഗ്ലാസ്സായി, ആറ് ഗ്ലാസ്. ഒരല്പം കൂടി നമുക്ക് വേണം. ഓക്കെ, കല്ലുപ്പ്, കൊടമ്പുളി മൂന്ന് കഷ്ണം, പിന്നെ മാവിൻ്റെ തൊലി ആറ് കഷ്ണം, ആറ് ഗ്ലാസ് വെള്ളം, ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് തിളപ്പിക്കാൻ പോവുകയാണ്. ഇനി അതിലേക്കാണ് അടുക്കുന്നത്. വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആറാമത്തെ ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു. ഇനി നമ്മൾ മൂന്ന് കഷ്ണം മാവിൻ്റെ തൊലി, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, മൂന്ന് കഷ്ണം ഇട്ടു. അതുപോലെ തന്നെ കൊടമ്പുളി മൂന്ന് കഷ്ണം, ഒന്ന് ഒരു മിനിറ്റ്, മൂന്ന് കഷ്ണം ആയതുകൊണ്ട് ഒഴിവാക്കിയതാണ്. ഒന്ന്, രണ്ട്, മൂന്ന്. ഇനി ഒരല്പം ഉപ്പ്, ഉപ്പ് വേണമെന്ന് പറഞ്ഞു. ഉപ്പിടുക, ഉപ്പ് ഉപ്പിട്ടു. ഇനി ഇത് തടച്ചിട്ട് ബാക്കി. അതിനുശേഷം ഇത് തിളച്ചു, നല്ല തിളച്ച് മറിയുന്നുണ്ട്. തൽക്കാലം നമ്മളിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് തൽക്കാലം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാൻ പോവുകയാണ്. ഒഴിച്ചു വെച്ച് അല്പം ചൂടാറിയതിന് ശേഷം ഇൻഷാ അല്ലാ ആ കർമ്മം അഞ്ച് ഗ്ലാസ്സിലാക്കിയിട്ട് പിന്നെ ആ പറയപ്പെട്ടതുപോലെ ഇൻഷാ അല്ലാ നിർവഹിക്കും. ഇതിൻ്റെ റിസൾട്ട് ഇൻഷാ അല്ലാ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ പറയാം. ഒരു അലർജിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. സിമ്പിളായി എത്ര പെട്ടെന്ന്
ആ ഒരു കർമ്മം നിങ്ങൾ നിർവഹിച്ചാൽ പെട്ടെന്ന് തന്നെ അലർജി മാറും. ഇൻഷാല്ലാ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ സംരംഭവുമായി ഒരുപാട് രണ്ട് സുഹൃത്തുക്കൾ കുറെ നേരമായി ക്യാമറ പിടിച്ചിട്ടും അതുപോലെ തന്നെ ഈ കർമ്മത്തിൽ പങ്കാളികളായി. അവർക്ക് അല്ലാഹു അനുഗ്രഹം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.